ഏവർക്കും ഹിഡൻ ഫാക്ട്സിന്റെ മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നിങ്ങൾക്കായി കാണിച്ചു തരാനാണ് കൊണ്ടുപോകുന്നത് നമ്മുടെ ഇന്ത്യയിലെ കുറച്ച് ക്ഷേത്രങ്ങളെയാണ്. ഈ ക്ഷേത്രങ്ങളെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇവിടുത്തെ ചില ആചാരങ്ങളാണ്. അപ്പോൾ അധികം വലിച്ചു നീട്ടാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കയറി പോകാം. ബുള്ളറ്റ് ബാബ ടെമ്പിൾ. രാജസ്ഥാനിലെ ഈ ബുള്ളറ്റ് ബാബ ക്ഷേത്രത്തിൽ ഒരു ബുള്ളറ്റ് ബൈക്കിനെയാണ് ദൈവമായി ആരാധിക്കുന്നത്. ഈ ക്ഷേത്രം രാജസ്ഥാനിലെ ജോധ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതും കൂടാതെ ഈ ബുള്ളറ്റ് ദൈവത്തിന് പിന്നിൽ രസകരമായ ഒരു ബാക്ക് സ്റ്റോറിയുമുണ്ട്. ഈ ബുള്ളറ്റ് ഓംബാന എന്നാളുടെ സ്വന്തമായിരുന്നു. ഇദ്ദേഹമാണെങ്കിൽ രാജസ്ഥാനിലെ ചോട്ടാലി എന്ന സ്ഥലത്ത് നിന്നും പാലി എന്ന സ്ഥലത്തേക്ക് രാത്രിയിൽ യാത്ര ചെയ്യുകയായിരുന്നു. യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ബുള്ളറ്റ് ഒരു മരത്തിലിടിച്ച് ആക്സിഡന്റ് ആയി. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അദ്ദേഹം മരണപ്പെടുകയാണ്. ലോക്കൽ പോലീസ് ആണെങ്കിൽ ഈ ബുള്ളറ്റ് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ അടുത്ത ദിവസം രാവിലെ നോക്കുമ്പോൾ അവിടെ ആ ബൈക്കിന്റെ ഒരു പൊടി പോലും കാണാനില്ല. എന്നാൽ ആരെങ്കിലും ഈ ബൈക്ക് മോഷ്ടിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് നോക്കുമ്പോഴാണ് ട്വിസ്റ്റ്. ആക്സിഡന്റ് ആയ സ്ഥലത്ത് ഈ ബൈക്ക് ഇരിക്കുന്നതായി കാണുന്നു. തുടർന്ന് ആ നാട് മുഴുവനും ഈ വാർത്ത പരക്കുകയും ജനങ്ങളാണെങ്കിൽ ഇതിനു പിന്നിൽ എന്തോ ഒരു വലിയ ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്ത് ഈ ബുള്ളറ്റ് ബൈക്കിന് അവർ പൂജയും നടത്തുകയാണ്. ഇങ്ങനെയാണ് ശരിക്കും ഈ ബുള്ളറ്റ് ബാബ ടെമ്പിൾ ഉണ്ടാകുന്നത് തന്നെ. ഈ ക്ഷേത്രം വളരെയധികം തിരക്ക് പിടിച്ചതും ഫേമസും കൂടിയാണ്. ട്രാവൽ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ പൂജകൾ നടത്തിയാൽ ട്രാവൽ സേഫ് ആകുമെന്നാണ് ഇവർ കരുതുന്നത്. വിസ്കി ദേവി ടെമ്പിൾ. മധ്യപ്രദേശിലുള്ള ഈ കാലഭൈരവൻ ടെമ്പിളിനെയാണ് വിസ്കി ദേവി ടെമ്പിൾ എന്ന് അറിയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ മദ്യമാണ്. എന്നാൽ മുമ്പുള്ള കാലങ്ങളിൽ അഞ്ച് തരത്തിലുള്ള വഴിപാടുകളാണ് ഇവിടെ നടത്തിയിരുന്നത്. എന്നാൽ മദ്യം മാത്രമാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രധാന വഴിപാടായി ഉള്ളത്. ക്ഷേത്രത്തിന് പുറത്ത് മദ്യങ്ങൾ വിൽക്കുന്ന പല കടകളും നമുക്ക് കാണാൻ കഴിയും. ഇതിലെ പലതും മധ്യപ്രദേശ് സർക്കാർ നേരിട്ട് തന്നെ നടത്തുന്നതുമാണ്. ഈ കടകളിൽ നിന്ന് ലോക്കൽ സാധനം മുതൽ നല്ല ഹൈ ക്ലാസ് ബ്രാൻഡ് വരെ നമുക്ക് ലഭിക്കുന്നതുമാണ്. എയ്റോപ്ലെയിൻ ഗുരുദ്വാര. പഞ്ചാബിലെ ജലന്ധറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിചിത്രമായ ക്ഷേത്രമാണ് ഈ എയ്റോപ്ലെയിൻ ഗുരുദ്വാര. പല വർഷങ്ങൾക്ക് മുമ്പ് വിദേശ രാജ്യങ്ങളിൽ പോകണമെന്ന് ആഗ്രഹമുള്ള ചിലര് ഈ ക്ഷേത്രത്തിൽ ടോയ്സ് എയ്റോപ്ലെയിനുകൾ കാണിക്കുകയായിട്ട് നൽകുകയുണ്ടായി. അപ്പോൾ മുതലാണ് ഈ ഗുരുദ്വാരനെ എയ്റോപ്ലെയിൻ ഗുരുദ്വാരയായി അറിയപ്പെടുന്നത്. വിദേശ രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ ടോയ്സ് വിമാനങ്ങൾ കാണിക്കയായി അർപ്പിക്കുന്നു. ഇതിനു വേണ്ടി മാത്രമായി ക്ഷേത്രത്തിന് പുറത്ത് ടോയ്സ് വിമാനങ്ങൾ വിൽക്കുന്ന പല കടകളും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഒരാഴ്ചക്കിടെ ഏകദേശം 200-ന് മേൽ ടോയ്സ് വിമാനങ്ങളാണ് ഇവിടെ കാണുകയായി എത്തുന്നത്. ഇങ്ങനെ കാണിക്കയായി കൊടുക്കുന്ന എയ്റോപ്ലെയിനുകൾ അനാഥാലയങ്ങളിലെ കുട്ടികൾക്കാണ് ഇവർ നൽകുന്നത്. സുബ്രഹ്മണ്യ സ്വാമി ടെമ്പിൾ. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സ്വന്തം കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലാണ്. 300 വർഷം പഴക്കമുള്ള ഈ മുരുകന് മഞ്ച് ചോക്ലേറ്റ് എന്ന് പറയുന്നത് വളരെ ഇഷ്ടമുള്ള ഒന്നാണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് ശരീരം വയ്യാത്ത ഒരു മുസ്ലിം കുട്ടിയെ ഈ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരികയുണ്ടായി. പൂജാരിയോടാണെങ്കിൽ ഈ പയ്യൻ രാത്രി മുഴുവൻ മുരുക മുരുക എന്ന് പറയുകയാണ്. ഇത് കേട്ട പൂജാരി മുരുകന് പ്രസാദം കൊടുക്കൂ, എല്ലാം ശരിയായിക്കൊള്ളും എന്ന് പറയുന്നു. എന്നാൽ ഈ പയ്യനാണെങ്കിൽ ഞാൻ മുരുകന് മഞ്ച് മാത്രമേ നൽകുകയുള്ളെന്ന് വാശി പിടിച്ച് മഞ്ച് തന്നെ കൊടുക്കുകയാണ്. എന്നാൽ മഞ്ച് കൊടുത്ത കുട്ടിയുടെ അസുഖം ഭേദമാകുന്നു. അതോടെ ക്ഷേത്രത്തിലേക്ക് വരുന്നവർ എല്ലാം തന്നെ മുരുകന് മഞ്ച് പ്രസാദമായി നൽകുവാൻ ആരംഭിക്കുകയാണ്. ഇതോടെ ക്ഷേത്ര ഭരണവും തിരിച്ച് ഭക്തർക്ക് പ്രസാദമായി മഞ്ച് നൽകുവാൻ ആരംഭിക്കുകയാണ്. എന്തായാലും ഇതിന്റെ ലാഭം മുഴുവൻ നെസ്ലെ മഞ്ച് കമ്പനിക്കാണെന്ന് വേണം പറയുവാൻ. ബ്രഹ്മബാബ ടെമ്പിൾ. ബ്രഹ്മബാബ ക്ഷേത്രം ഉത്തർപ്രദേശിലെ ജാൻപൂർ പ്രദേശത്താണ് ഉള്ളത്. ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തർ ഇവിടെ കാണിക്കായിട്ട് അർപ്പിക്കുന്നത് ബ്ലോക്കാണ്. ഇതിന് കാരണം എന്തെന്നാൽ ക്ഷേത്രത്തിൽ സ്ഥിരമായി വരുന്ന ഒരാൾ തനിക്ക് ഡ്രൈവർ ജോലി വേണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ അയാൾക്ക് ആ ജോലി ലഭിക്കുകയാണ്. ജോലി ലഭിച്ച സന്തോഷത്തെ തുടർന്ന് അയാൾ ക്ഷേത്രത്തിലേക്ക് ക്ലോക്ക് ഒരെണ്ണം കാണിക്കായിട്ട് അർപ്പിക്കുന്നു. ഇത് കണ്ട മറ്റു ഭക്തർ ഇത് ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. ഇങ്ങനെ ചെയ്താൽ അവരുദ്ദേശിക്കുന്ന കാര്യം ശരിയായ സമയത്ത് നടക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടുന്നത് വരെ ഗുഡ് ബൈ.